ഹായ് ഗായ്സ്, ഫ്ലയേഴ്സ് ഓഫ് മൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്കമിംഗ് DC മൂവീസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസ് ഇട്ടാലായി. ആ ബെല്ലേക്കണം തന്നെ നമ്മൾ ഏറ്റേക്കുക. അപ്പോ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോ ഗായ്സ്, ലിസ്റ്റിലെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് വണ്ടർ വുമൺ 1984 എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ചിത്രം റിലീസിന് വരുന്നത് ഒക്ടോബർ 2, 2020. അപ്പോൾ ഗൈസ്, ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ജസ്റ്റിസ് ലീഗിൻ്റെ സ്നൈഡർ കട്ടാണ്. അപ്പോൾ സ്നൈഡർ കട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ജസ്റ്റിസ് ലീഗ് ഇറങ്ങിയ സമയത്ത് ആ സിനിമ ഒരു വൻ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം പ്രേക്ഷകരുടെ പ്രതീക്ഷിക്കാത്ത സിനിമ നീങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അതിൻ്റെ ഡയറക്ഷൻ തന്നെയായിരുന്നു സാക്സ് സ്നൈഡറായിരുന്നു ഡയറക്ട് ചെയ്തത്. എന്നാലും പകുതി എത്തിയപ്പോൾ തന്നെ സിനിമയുടെ പകുതി എത്തിയപ്പോൾ തന്നെ സാക്സ് സ്നൈഡർ നിർത്തിപ്പോയി. തൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം സാക്സ് സ്നൈഡർ നിർത്തിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ വൻ നഷ്ടത്തിലാവും എന്ന് കരുതി നമ്മുടെ വാർണർ ബ്രോസ് അത് ജോസ് വീഡിനെ ഏൽപ്പിച്ചു. ആ സിനിമ മൊത്തത്തിൽ ജോസ് വീഡിനെ ഏൽപ്പിച്ചു. ജോസ് വീഡൻ എന്ന് പറയുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ ഒക്കെ ഡയറക്റ്റ് ചെയ്ത ആക്ടറായിരുന്നു ജോസ് വീഡൻ. പുള്ളിക്കാരനെ ഏൽപ്പിക്കുകയാണ് വാർണർ ബ്രോസ് ചെയ്തത്. അപ്പോൾ ജോസ് വീഡൻ വന്നിട്ട് തൻ്റെതായ രീതിയിൽ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സ്ക്രിപ്റ്റിൽ കുറേ മാറ്റം വരുത്തിയാണ് ജോസ് വീഡൻ ആ സിനിമ ഡയറക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ സാക്സ് സ്നൈഡറെ വെച്ചിരുന്ന കുറേ സീനുകളും പുള്ളിക്കാരൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. സാക്സ് സ്നൈഡർ ഡയറക്റ്റ് ചെയ്തപ്പോൾ ആ സിനിമയ്ക്ക് 4 മണിക്കൂറായിരുന്നു റൺ ടൈം. ബട്ട് ജോസ് വീഡൻ ചെയ്ത് ആ സിനിമ പുറത്തിറങ്ങിയ 2 മണിക്കൂറായി കഴിഞ്ഞു. 2 മണിക്കൂർ എടുത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ DC ഫാൻസിന് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. അവരെല്ലാം നിരാശയായിപ്പോയി. ജസ്റ്റിസ് ലീഗ് കണ്ടിട്ട് എല്ലാവരും നിരാശയായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും DC ഫാൻസ് എല്ലാവരും പറഞ്ഞു സ്നൈഡർ കട്ട് ഇറക്കുക. അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പോഴാണ് സാക്സ് സ്നൈഡർ തന്നെ ഇതിൻ്റെ രംഗത്ത് വന്നിരുന്നു. കാരണം സാക്സ് സ്നൈഡറിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ കോപ്പി ഉണ്ട് എന്നും പറഞ്ഞ് ഇനി അത് പോസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് ഒന്ന് എടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് സാക്സ് സ്നൈഡർ വന്നിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാക്സ് സ്നൈഡർ തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു നമ്മുടെ ജസ്റ്റിസ് ലീഗിൻ്റെ സ്നൈഡർ കട്ട് 2021 HBO Max വഴി അത് പുറത്തു കൊടുക്കുന്നതായിരുന്നു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. ഇതാണ് എൻ്റെ ജസ്റ്റിസിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ജസ്റ്റിസ് ലീഗിൻ്റെ സ്നാക്സ് സ്നൈഡർ കട്ട്. അപ്പോൾ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ദ സൂയിസൈഡ് സ്ക്വാഡ് 2 എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രം റിലീസിന് വരുന്നത് ആഗസ്റ്റ് 6, 2021. അപ്പോൾ ലിസ്റ്റിലെ നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് ബാറ്റ്മാൻ ആണ്. ഈ ബാറ്റ്മാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നായകനായിട്ട് വരുന്നത്, അതായത് ബാറ്റ്മാൻ്റെ റോൾ ചെയ്യുന്നത് റോബർട്ട് പാറ്റിൻസൺ ആണ്. റോബർട്ട് പാറ്റിൻസണിനെ എല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നു. ചിത്രം റിലീസിന് വരുന്നത് ഒക്ടോബർ 1, 2021. ഇപ്പോൾ ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രം എന്ന് പറയുന്നത് അൺടൈറ്റിൽഡ് ബ്ലാക്ക് ആഡം എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രം റിലീസിന് വരുന്നത് ഡിസംബർ 22, 2021. ചിത്രത്തിൽ ബ്ലാക്ക് ആഡമായിട്ട് വരുന്നത് നമ്മുടെ ഡാനി ജോൺസൺ ആണ്. എല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നു. എൻ്റെ ലിസ്റ്റിലെ ആറാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഷസാം 2 എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രം റിലീസിന് വരുന്നത് നവംബർ 4, 2022. ഇപ്പോൾ ലിസ്റ്റിലെ ഏഴാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഫ്ലാഷ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ചിത്രം റിലീസിന് വരുന്നത് ജൂൺ 3, 2022. ഇപ്പോൾ ലിസ്റ്റിലെ എട്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അക്വമാൻ 2 എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രം റിലീസിന് വരുന്നത് ഡിസംബർ 16, 2022. അപ്പോൾ ഇത്രയുമാണ് ഈ ലിസ്റ്റിലുള്ള സിനിമകൾ. ഇനിയും സിനിമകളുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ഒഫീഷ്യൽ ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ആ ബെല്ലേക്കൂടെ തന്നെ അവിടെ എഴുതിയേക്കുക. അപ്പോൾ താങ്ക് യു.